ഒമൈക്രോൺ ഒരു കാട്ടുതീ പോലെ കേരളമൊട്ടാകെയും ഇന്ത്യ ഒട്ടാകെയും പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് വ്യാപനം വളരെ രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ട്രിവാൻഡ്രത്തിലുള്ള ടി പി ആർ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഏതാണ്ട് 50% എന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്ത രണ്ട് പേര് ടെസ്റ്റ് ചെയ്താൽ അതിൽ ഒരാൾക്ക് കോവിഡ് പോസിറ്റീവായി മാറുന്ന ഒരു സാഹചര്യമാണ്. വളരെ രൂക്ഷമായിട്ടുള്ളൊരു വ്യാപനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്ത് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, കരുതലുകൾ, നിർദ്ദേശങ്ങൾ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇത് ഡെൽറ്റയാണോ ഒമൈക്രോൺ ആണോ എന്ന് പലവരും സംശയിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു സംശയവും വേണ്ട, ഇത് ഉറപ്പായിട്ടും ഒമൈക്രോൺ ആണ്. കാലിക്കട്ട് ഒരു ആശുപത്രിയിൽ നടത്തിയിരുന്ന പഠനത്തിൽ 70% പോസിറ്റീവ് കോവിഡ് എല്ലാം തന്നെ ഒമൈക്രോൺ ആയിരുന്നു. ഡെൽറ്റയെക്കാളും ഏതാണ്ട് 6 times വ്യാപനശേഷി കൂടുതലുള്ള വകഭേദമാണ് ഒമൈക്രോൺ ആണ് എന്നുള്ളത് നമുക്കറിയാം. നേരത്തെ വാക്സിനേഷൻ എടുത്തവർക്കും ഒമൈക്രോൺ വരുന്നുണ്ട്. നേരത്തെ കോവിഡ് വന്നുപോയവർക്കും വീണ്ടും ഒമൈക്രോൺ മൂലമുള്ള ഇൻഫെക്ഷൻ വരുന്നുണ്ട്. മാത്രമല്ല മറു രാജ്യങ്ങളിൽ ഒമൈക്രോൺ എങ്ങനെ വ്യാപിക്കുന്നു അതേ പാറ്റേണിലാണ് ഇന്ത്യയിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ ഇത്രയേറെ വാക്സിനേഷൻ എടുത്ത ഓൾറെഡി ഒരുപാട് പേർക്ക് കോവിഡ് വന്നു പോയ ഒരു രാജ്യത്ത് പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിദിന കണക്കുകൾ 10 lakh. 10 lakh ഇന്ത്യയിൽ ഓൾറെഡി കഴിഞ്ഞ 3 months കൊണ്ട് 3 lakh നമ്മൾ നിൽക്കുകയാണ്. ഇനി വരുന്ന ആഴ്ചകളിൽ ഇത് കൂടുകയും ഇന്ത്യയിൽ പോലും 10 lakh മുകളിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് ചില പ്രഡിക്ഷൻ മോഡലുകൾ പറയുന്നുണ്ട്. അപ്പോൾ വളരെ ഗുരുതരമായ ഒരവസ്ഥയിലും കൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വ്യാപകശേഷി കൂടുതലാണെങ്കിലും ഈ വൈറസിൻ്റെ കാഠിന്യം, ഇൻഫെക്ഷൻ വന്നാലുള്ള സിവിയറിറ്റി കുറവാണ് എന്ന് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ചില പഠനങ്ങൾ അങ്ങനെ കാണിക്കുന്നുണ്ട്. അത് വളരെ ക്രിട്ടിക്കലായിട്ട് നമ്മൾ അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ചെറുപ്പക്കാരിലും ഓൾറെഡി വാക്സിനേഷൻ എടുത്തവരിലും നമുക്കറിയാം ഇത് മിക്കവാറും ചെറിയ ഒരു ജലദോഷപ്പനി പോലെ വന്നു പോവുകയേ ഉള്ളൂ. ഒമൈക്രോണിൻ്റെ കാര്യത്തിലും അത് ശരിയാണ്. പക്ഷേ മുതിർന്നവരിൽ, 60 years മുകളിലുള്ളവർ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, മാത്രമല്ല വാക്സിനേഷൻ എടുത്തെങ്കിൽ പോലും വാക്സിനേഷൻ എടുത്ത് ഒരുപാട് മാസങ്ങൾ, 6 months കഴിഞ്ഞവർ, മുതിർന്നവരിൽ പ്രത്യേകിച്ച് വാക്സിനേഷൻ എടുത്താൽ പോലും ആവശ്യത്തിനുള്ള രോഗപ്രതിരോധ ശക്തി ചിലപ്പം കിട്ടിയെന്ന് വരില്ല. പിന്നെ ഇപ്പോഴുള്ള ഒമൈക്രോൺ വകഭേദത്തിനെതിരെ നമ്മുടെ ഇപ്പോഴത്തെ വാക്സിനുകൾ ഫലപ്രാപ്തി കുറവാണ് എന്നുള്ള പഠനങ്ങളും ഉള്ള സാഹചര്യത്തിൽ മുതിർന്നവർക്ക് ഒമൈക്രോൺ വരികയാണെങ്കിൽ തീർച്ചയായും അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ഒരുപാട് ദിവസം വീട്ടിൽ വച്ച് വൈകിക്കാതെ ആശുപത്രിയിൽ പോയി ടെസ്റ്റുകൾ ചെയ്ത് കഠിനമായിട്ടുള്ള കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയേണ്ടതാണ്. കോവിഡ് കാരണമുള്ള മരണങ്ങളെല്ലാം തന്നെ കോവിഡ് മുഖേന മാത്രം ആയിരുന്നില്ല നമ്മുടെ ഡെൽറ്റ തരംഗം വന്ന സാഹചര്യത്തിൽ. കാരണം മറ്റ് ഗുരുതര പ്രശ്നങ്ങളുള്ളവർ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അവരുടെ ആരോഗ്യത്തിൻ്റെ താളം തെറ്റുകയും മറ്റ് ഗുരുതര പ്രശ്നങ്ങൾ മൂർധന്യാഗതിയിലാകുന്നത് കാരണമാണ് ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ കോവിഡ് രൂക്ഷമായില്ലെങ്കിൽ പോലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് കോവിഡ് വരികയാണെങ്കിൽ അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. എന്ന് മാത്രമല്ല ഇത്രയും കേസുകൾ അമിതമായി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു ചെറിയ 10% ആൾക്കാർക്ക് മാത്രം കഠിനമായിട്ടുള്ള ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ തന്നെ അത് വളരെ വലിയ ഒരു സംഖ്യയാണ്. കേരളത്തിലെ പല ആശുപത്രികൾ ഓൾറെഡി കോവിഡ് കേസുകൾ കൊണ്ട് കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. മുതിർന്നവർക്കും മറ്റാരോഗ്യ പ്രശ്നങ്ങൾക്കും ഉള്ളവർക്ക് ആശുപത്രിയിൽ കിടക്കകൾ കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വീണ്ടും വരുന്നു. അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ വരാതിരിക്കാനായിട്ട് എല്ലാവരും കരുതലുകൾ എടുക്കേണ്ടതാണ്. അടുത്ത നിർദ്ദേശം, ചെറുപ്പക്കാരോടും മധ്യവയസ്കർ, ഓൾറെഡി വാക്സിനേഷൻ എടുത്ത ആളുകൾ ഈ ഒരു സാഹചര്യത്തിൽ അനാവശ്യമായിട്ട് പരിഭ്രാന്തപ്പെടേണ്ട ആവശ്യമില്ല. ഒരുപാട് പേര് വീണ്ടും ഒമൈക്രോൺ കോവിഡ് വന്നു എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാൻ വയ്യാതെ ടെൻഷൻ അടിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റാകാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഒട്ടുമുക്കാലും മെജോറിറ്റി ഓഫ് ആൾക്കാരിലും ഇത് 3-5 days മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ജലദോഷപ്പനിയായിട്ട് പോകാനാണ് സാധ്യത. ആ സമയം കഠിനമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണാം. 5 days കഴിഞ്ഞിട്ടും ലക്ഷണങ്ങൾ നിൽക്കുകയാണെങ്കിൽ മാത്രമേ
ഗൗരവമായിട്ട് എടുത്തൊരു ചെക്കപ്പിൻ്റെ ഒരു ആവശ്യം പലപ്പോഴും വേണ്ടി വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആശുപത്രി കിടക്കകൾ അനാവശ്യമായിട്ട് ചെറുപ്പക്കാർ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവർ ഒക്കുപ്പൈ ചെയ്യാതിരിക്കുകയും അത് മുതിർന്നവർക്കും ആവശ്യമുള്ള ആൾക്കാർക്കുമായി മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യവും ആ ഒരു പ്രയോറിറ്റൈസേഷനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇനി മുതിർന്നവരോട് പറയാനുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ ഓൾറെഡി വാക്സിനേഷൻ എടുത്ത് ഒരുപാട് കാലമായിട്ടുണ്ട്, പ്രായമേറെയുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഉറപ്പായിട്ടും ലക്ഷണങ്ങളുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് സ്ഥിരീകരിച്ച് നേരത്തെ എടുക്കേണ്ട പ്രിക്കോഷൻസ് എടുക്കേണ്ടതാണ്. ബൂസ്റ്റർ വാക്സിൻ ഈ ഒരു അവസരത്തിൽ പ്രായോഗികമാണെന്നും ഫലപ്രദമാണെന്നും വളരെ വ്യക്തമായിട്ടുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഇപ്പോഴത്തെ വാക്സിനുകൾ ഒമൈക്രോണെതിരെ ഉള്ള ഇഫക്റ്റീവ്നെസ് കുറവാണ്. കുറവാണെങ്കിലും അത്യാവശ്യം കുറച്ച് ഇഫക്റ്റീവ്നെസ് ഉണ്ട്. പക്ഷേ എടുത്ത് ഒരുപാട് കാലമായിട്ടുണ്ടെങ്കിൽ ഒരു ബൂസ്റ്റർ ഡോസും കൂടെ എടുക്കുകയാണെങ്കിൽ വാക്സിനേഷൻ്റെ ഫലപ്രാപ്തി വളരെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാമെന്നും, ബൂസ്റ്റർ ഡോസ് എടുത്തവർക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരിക, വെന്റിലേറ്റർ ഐ സി യു ചികിത്സ വേണ്ടി വരുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ടുള്ള പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള പ്രിക്കോഷൻ അഥവാ ബൂസ്റ്റർ ഡോസ് 60 വയസ്സിന് മുകളിലുള്ളവർക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും ഉറപ്പായിട്ട് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു അഡീഷണൽ പ്രൊട്ടക്ഷനും കൂടെ കിട്ടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുതിർന്നവരും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും കോവിഡിൻ്റെ ആദ്യ ദിവസങ്ങളിൽ എടുക്കാൻ പറ്റുന്ന ആൻറ്റിബോഡി കോക്ടെയിൽ ചികിത്സയെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. മോണോക്ലോണൽ ആൻറ്റിബോഡി എന്ന് പറയുന്ന കുറച്ച് വിലയേറിയ ഒരു ഇഞ്ചക്ഷനാണ്. അതും കോവിഡിനെതിരെ വളരെ ഫലപ്രാപ്തിയുള്ള ഒരു ചികിത്സയായിട്ട് തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആദ്യ ദിവസങ്ങളിൽ തന്നെ എടുക്കണം. കോവിഡ് രൂക്ഷമായ ശേഷം അതിൻ്റെ ഇഫക്റ്റ് കുറവാണ്. ആദ്യത്തെ 5 ദിവസത്തിനുള്ളിലോ 7 ദിവസത്തിനുള്ളിലോ രോഗലക്ഷണങ്ങൾ തുടങ്ങിയ ഉടനെ എടുക്കേണ്ട ഒരു ചികിത്സയാണ്. അതിനകത്തൊരു ചെറിയ ഒരു ഡിസ്ക്ലെയിമറും കൂടെ ഞാൻ ചേർക്കാം. ഒമൈക്രോണിനെതിരെ ഇപ്പോൾ ഇന്ത്യയിലുള്ള ആൻറ്റിബോഡി ഇഞ്ചക്ഷൻ അത്രയേറെ ഫലപ്രാപ്തി ഉള്ളതല്ല എന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അത് ഏറെക്കുറെ ശരിയാണ്. എന്നിരുന്നാലും എടുക്കുന്നവർക്ക് ഏറെക്കുറെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. നിങ്ങൾക്കത് എടുക്കാൻ അഫോർഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നതിൽ ഒരു ബെനിഫിറ്റ് കിട്ടാം. ഇപ്പോഴും പല രോഗികൾക്കും നമ്മളത് കൊടുക്കുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകർ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകം കരുതലുകൾ എടുക്കേണ്ടതാണ്. ആശുപത്രികളിൽ ഒട്ടനേകം ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാരും നഴ്സന്മാരും മറ്റ് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഒന്നടങ്കം കോവിഡ് വരികയും മാറി നിൽക്കേണ്ടി വരികയും അത് കാരണം ആശുപത്രിയിൽ പ്രവർത്തനം ചാലഞ്ച്ഡ് ആകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രവർത്തകർക്കും ബൂസ്റ്റർ ഡോസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർ ഏറെക്കുറെ ചെറുപ്പക്കാരാണ്. അവർക്ക് കോവിഡ് കാരണം പ്രശ്നം വന്നില്ലെങ്കിലും അവർ കോവിഡ് കാരണം തന്നെ ദിവസങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ ആശുപത്രികളുടെ പ്രവർത്തനം നിന്നുപോകും എന്നൊരു സാഹചര്യം വരാതിരിക്കാനായിട്ട് ആരോഗ്യ പ്രവർത്തകർ പ്രത്യേകം പ്രിക്കോഷൻസ് എടുക്കേണ്ടതാണ്, ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ലക്ഷണങ്ങളുണ്ടെങ്കിൽ, പനി, ചുമ, ജലദോഷം, തൊണ്ടവേദന ഉണ്ടെങ്കിൽ അത് കോവിഡ് ആയിരിക്കാനുള്ളൊരു സാധ്യത വളരെ വളരെ കൂടുതലാണ്. ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞാലേ നമ്മൾ ഗൗരവമായിട്ട് ഐസൊലേറ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കോവിഡ് ആൻറ്റിജൻ ടെസ്റ്റ് കിറ്റുകളുണ്ട്. അത് ചെയ്ത് നമുക്ക് രോഗം സ്ഥിരീകരിക്കാവുന്നതാണ്. പോസിറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ടും അറ്റ്ലീസ്റ്റ് 5 ദിവസത്തേക്കോ 1 ആഴ്ചത്തേക്കോ ഐസൊലേറ്റ് ചെയ്യുക. മറിച്ച് ലക്ഷണങ്ങൾ വെച്ച് ജോലിക്ക് പോവുകയും മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒമൈക്രോൺ വളരെ ക്രമാതീതമായിട്ട് പടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലക്ഷണങ്ങളുള്ളവർ ടെസ്റ്റ് ചെയ്ത് സ്ഥിരീകരിച്ച് ക്വാറന്റൈനിൽ ഇരിക്കേണ്ടതാണ്. കുട്ടികളുടെ കാര്യത്തിൽ സ്കൂളുകൾ വീണ്ടും അടയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. കുട്ടികൾക്ക് 15 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ടീനേജ് കുട്ടികൾക്ക് കോവാക്സിൻ കൊടുക്കാവുന്നതാണ്. അത് ഓൾറെഡി ലഭ്യമാണ്. കുട്ടികൾക്ക് ആസ് സച്ച് കഠിനമായിട്ടുള്ളൊരു കോവിഡ് ബാധ വരുന്നില്ലെങ്കിൽ പോലും അവരിൽ നിന്ന് മുതിർന്നവർക്കും മറ്റുള്ളവർക്കും വ്യാപിക്കാനും മറ്റുമുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ടും ഒരു ചെറിയ ശതമാനം കുട്ടികൾക്ക് കാഠിന്യം വരാവുന്നതുകൊണ്ടും കുട്ടികൾക്ക് ഈ ഒരു അവസരത്തിൽ എത്രയും പെട്ടെന്ന് കോവാക്സിൻ എടുക്കേണ്ടതാണ്. പിന്നെ
പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. നമ്മുടെ നമ്മൾ രണ്ട് വർഷമായിട്ട് പാലിച്ചു വരുന്ന സോപ്പും മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഈ വരുന്ന ഏതാനും ആഴ്ചകളും കൂടി ഒന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഒമൈക്രോൺ ഒരു കാട്ടുതീ പോലെ വന്ന് കത്തിത്തീരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതിൽ വലിയ കാഷ്വാലിറ്റീസും മരണങ്ങളും ഒന്നും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ മേൽ പറഞ്ഞ എല്ലാ ഈ 10 കാര്യങ്ങളും എല്ലാവരും മനസ്സിൽ ഓർക്കുക, ഓരോന്നായിട്ട് പാലിക്കുകയാണെങ്കിൽ ഈ ഒരു ഒമൈക്രോൺ തരംഗത്തെയും നമുക്ക് വിജയകരമായിട്ട് ചെറുക്കാൻ കഴിയുകയും തിരിച്ച് ഒരു നോർമൽ ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോകാൻ പറ്റും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. താങ്ക് യു.